विशेषं वैदिक समर्पित मातापिता सहोदरी सहोदरी चेरपकारे कुे कतोलिक सभा इन ईश्वशिहाय स्वर्गारोहण तिना आघोषिक ईशोपि नापदा दिवस इन उयर्पिशेम ईशो शिष्यन्मारे जीविकवन सन्निहितन दैवराज्य ईशोरे पढ़िपु अगे ईशोये शिष्यन्मारे पढ़िप्चे प्रत्येक परिशुद्धात्मा वह आ प्रबोधन जेरूसलेम मल स्वर्गारोहण मल ईशो पिता महत्व प्रवेश ईशो कई उयर्ती अनुग्रह स्वर्ग कड़पय नमक सुविशेष आरंभ देवालय देवालय धूपार्चण सक्रिया गब्रियल दूत दर्शनमें स्नापो योहन्ना जनते वार्ता अकाल सक्रिया विश्वसा साध प्रायपूर्ति आयोन अब प्राय कवन भार्य एलिजबत् वंदी अगर असाध्य असाध्यम गब्रियल दूत वाक अविश्वसो सक्रिया तुश्रूषान आशीर्वाद नल्कान साधिक आंग्यम का साधिकू आशीर्वदान साधिक लुकायुडे सुविशेषम नसरायनाय ईशो पिताविन्दे महत्वत्तिलेक्के कैकल उयर्ति आशीर्वदिच्चुकोंडिरिक्के कडन्नु पोवुकयाण ईशो आशीर्वदिच्चुकोंडिरिक्कुकयाण अनुग्रहिच्चुकोंडिरिक्कुकयाण आशीर्वदिक्कुक अनुग्रहिक्कुक एन्न नम्मुडे मलयाळत्तिल परयुन्न वाक्किनु तुल्यमायिट्टुळ्ळ लतीन वाक बेनदीरे रु लतीन वाक चेर बेने दीरे बेने नीरे संसा अब ईशो नो स्वर्ग पिता महत्व कटनपे नये कम नामेल एल मनुष्यर एला सृष्टिक वचन ईशो मिशिह ते स्वंत का योहन्ना लेखन ईशो मिशिह मनुष्य शरीर धरचु अंगीक आत्मा नाम विश्वसू ईशोमिशिह मनुष्य शरीर धरचु अंगीक दुष्टारूपी अब नामेल ईशो तागमाद वचन ईशो परशुद्धात्मा परशुद्धनिगामृय शरीर स्वीक नामेल स्वंत नाम नम्बे पापेल ईशो तेदी नमें कुर्बानी नाम प्रार्थना कृष्टा सादृश्य दास पापी सादृश्य पापी सादृश्य पापमियावे पापमाचल विशुद्ध ग्रंथ नमें ओर्मिपू अब मनुष्यावतारूडे अलग ईशो ममदिशाय श्रावयोहन
പാപികളുടെ മമദിശ നൽകുമ്പോൾ മനസാന്തരത്തിനായിട്ട് ജലം കൊണ്ടുള്ള മമദിശ നൽകുമ്പോൾ ജോർദാൻ നദിയിൽ ഈശോ മുങ്ങുകയാണ് പാപരഹിതനായ ഈശോ മുങ്ങുകയാണ് എല്ലാവരുടെയും പാപം തൻ്റെ സ്വന്തമാക്കി തീർക്കുവാനായിട്ട് അങ്ങനെ എല്ലാവരെയും എല്ലാവരുടെയും പാപങ്ങൾ സ്വന്തമാക്കിയ കർത്താവിൻ്റെ ദാസൻ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കുരിശിൽ ബലിയായി തീരുകയാണ് അതിലൂടെയാണ് പാപം പരാജയപ്പെടുക പിശാച് പരാജയപ്പെടുക മരണം പരാജയപ്പെടുക മരണത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ജീവൻ്റെ നാഥൻ മനുഷ്യരായി അവതരിച്ച നസറായനായ ഈശോ കുരിശിൽ മരിക്കുകയാണ് അങ്ങനെ പാപത്തിന് പരിഹാരം ചെയ്ത നസറായനായ ഈശോയ്ക്ക് എല്ലാ മനുഷ്യരെയും കുറിച്ച് നല്ലത് പറയാനായിട്ട് സാധിക്കും പിതാവായ ദൈവം നസറായനായ ഈശോയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് നസറായനായ ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ഈശോ കുരിശിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പുത്രൻ്റെ വചന മാംസമായ നസറായനായ ഈശോയുടെ ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് എല്ലാ നമുക്കറിയാം പ്രാർത്ഥന സ്വീകരിക്കുക മാത്രമല്ല എല്ലാവരുടെയും പാപത്തിന് സ്വന്തം ശരീരത്തിൽ പരിഹാരം ചെയ്തു അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് നല്ലത് പറയാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുന്നത് കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ ഈശോ പിതാവിൻ്റെ മോഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈശോ മാത്രം നമുക്കറിയാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ആ ത്രിത്വൈക ദൈവത്തിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ആള് പിതാവിൻ്റെ മഹത്തിലായിരുന്നു പിതാവിൻ്റെ മഹത്തിലിരുന്ന ഈശോ വീണ്ടും പിതാവിൻ്റെ മഹത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് വലിയ ഒരു വാർത്തയല്ല എന്നാൽ ഈശോ തന്നോടൊപ്പം മനുഷ്യവർഗത്തെ ഈ സൃഷ്ടപ്രപഞ്ചത്തെ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത സദ്വാർത്ത പിതാവിൻ്റെ മഹത്വത്തിൽ മനുഷ്യത്വം നമ്മുടെ മനുഷ്യത്വം പ്രവേശിക്കുന്നു എന്നുള്ളതാണ് നസറായനായ ഈശോ ധരിച്ച ആ മനുഷ്യത്വം നസറായനായ ഈശോയുടെ ആ മനുഷ്യത്വം ആ മനുഷ്യത്വം ഇന്ന് രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യത്വമാണ് ശാരീരികതയാണ് നമ്മൾ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ കാണുന്നുണ്ട് ഒന്നാമത്തെ മനുഷ്യൻ ജീവനുള്ള മനുഷ്യനാണ് ഒന്നാമത്തെ ആദം ജീവനുള്ള മനുഷ്യൻ എന്നാൽ രണ്ടാമത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീരുകയാണ് രണ്ടാമത്തെ ആദമാണ് നസറായനായ ഈശോ ആ നസറായനായ ഈശോ ജീവദാതാവായ ആത്മാവാണ് അതാണ് ഏറ്റവും വലിയ ഒരു രഹസ്യം ജീവദാതാവായ ആത്മാവ് പിതാവിൻ്റെ മഹത്തിലേക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകാനായിട്ട് സാധിക്കുകയാണ് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു സ്വർഗാരോഹണം പിതാവിൻ്റെ മുഖത്തിലേക്ക് പ്രവേശിച്ചു എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ വർഷിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നടപടി പുസ്തകത്തിലെല്ലാം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് അവനാണ് വർഷിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നസറായനായ ഈശോ ജീവദാതാവായ ആത്മാവ് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു സഭയുടെ പാരമ്പര്യത്തിലെ ഈശോയുടെ സ്വർഗാരോഹണവും പന്തക്കുസ്ത തിരുനാളുമെല്ലാം ഒന്നിച്ച് ആഘോഷിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പിന്നീടാണ് 40 എന്നുള്ള ആ ഒരു സംഖ്യ വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു സംഖ്യ അങ്ങനെ ആ 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തതായിട്ടും അതിനുശേഷം സ്വർഗാരോഹണത്തിൻ്റെ ആ ഫലം നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലെ സ്വർഗാരോഹണത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഫലങ്ങൾ അത്യന്തം ആനന്ദത്തോടെ ആയിരിക്കുവാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ആനന്ദം എന്ന് പറയുന്നത് ഈശോയാണ്
എന്നിട്ട് പതിനാറാമൻ പാപ്പ ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് ഒരു പേരുണ്ട്, ഒരു മുഖമുണ്ട്. അത് നസറായനായ ഈശോയാണ്. ഈ ജീവദാതാവായ ആത്മാവാണ് പിതാവിൻ്റെ മഹത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈശോയാണ്. അപ്പോൾ ഈ ഈശോ സിഹിന്മാരിൽ നമുക്കറിയാം, പിതാവിലും അതോടൊപ്പം തന്നെ സ്ത്രീഹന്മാരിലും ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു രഹസ്യം. ഈശോ പിതാവിൻ്റെ മഹത്തിലേക്ക് പ്രവേശിച്ചു. ഈശോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 17-ാമത്തെ അധ്യായത്തിൽ, പിതാവേ നീ എന്നിൽ, ഞാൻ നിന്നിൽ, അതുപോലെ തന്നെ ഞാൻ അവരിൽ, അവരെന്നിൽ. ഈ ഉത്ഥാനം ചെയ്ത ഈശോ പിതാവിലായിരിക്കുന്നത് പോലെ തന്നെ വിശ്വാസിയില് സഭയില് ആയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പാടിയ സഭയുടെ പ്രാർത്ഥനകളിൽ നമ്മൾ കാണുകയാണ് ആ മഹത്വമുള്ള ആ കർത്താവ്. നമുക്കറിയാം പ്രവചന്മാർക്കൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല ആ മഹത്വം. അവരുടെ എല്ലാം കണ്ണ് അടച്ചു വച്ചിരിക്കുകയാണ്, അവരുടെ തന്നെ ചിറകുകൾ കൊണ്ട് അവരടച്ചു വച്ചിരിക്കുകയാണ്. പ്രവചന്മാർ ഈ ദൈവത്തെ വഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ മഹത്വമുള്ള കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ തിരുസഭയിൽ സന്നിഹിതനായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോഴേ ശ്രീമാർ വലിയ സന്തോഷത്തോടുകൂടി, അതോടൊപ്പം തന്നെ അവർ ദേവാലയത്തിലാണ്, പുതിയ ദേവാലയം അത് ഉത്ഥാനം ചെയ്ത കർത്താവാണ്. ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ദേവാലയം കല്ലുകൾ കൊണ്ടുള്ള ഈ ജെറുസലേം ദേവാലയം ഞാൻ ഇതുവരെ ദൈവം വസിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു, അതുപോലെ തന്നെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന കുരിശിലൂടെ. ഈശോ പറഞ്ഞല്ലോ ഈ ദേവാലയം നശിപ്പിക്കുക, തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത് എന്ന്. അങ്ങനെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഉയർത്തെഴുന്നേക്കുന്ന ആ ഈശോയാണ് പുതിയ ദേവാലയം. അതുകൊണ്ട് തന്നെ സിഹന്മാർക്ക് വലിയ സന്തോഷമാണ്. അവർ ദേവാലയം വിട്ടുപോകുന്നില്ല. അവർ ഒരുപക്ഷേ ജെറുസലേം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടാനുള്ള ഒരു വേദി പോലെ അവർ അവിടെ ഒന്നിച്ചു വരുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് അവർ പുതിയ ദേവാലയമായ ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ മഹത്തിലായിരിക്കുന്ന ആ നസറായനായ ഈശോയിലാണ് അവർ സന്തോഷിക്കുന്നത്. പിതാവിലായിരിക്കുന്ന ആ ഈശോ വിശ്വാസിയിലും ശിഷ്യനിലും ശിഷ്യയിലും ആയിരിക്കുന്നു. അവർ വലിയ സന്തോഷത്തിലാകുന്നു. അതോടൊപ്പം തന്നെ അവർ ദേവാലയം വിട്ടുപോകാതെ നിരന്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം, അതിപ്പോൾ തന്നെ സാധിക്കും എന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ അടയാളമാണ് സന്തോഷവും നിർത്താതെയുള്ള ദൈവസ്തുതിപ്പം. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് നിരന്തരം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വർഗാരോഹണത്തിൻ്റെ ഈ രണ്ട് ഫലങ്ങൾ നമ്മളിന്ന് കാണുകയാണ്. അത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഫലമാണ്, അതുപോലെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും പാപരഹിതരാക്കി അതുപോലെ തന്നെ വിശുദ്ധമാക്കുന്നത് കൊണ്ടാണ്. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപത്തിനെ കുറിച്ച് പറയുക. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 2-3 വചനങ്ങൾ നമ്മൾ കാണുകയാണ്. ശാപത്തിനെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കിയെന്ന്. അവൾ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ ആശീർവദിച്ചുകൊണ്ടിരിക്കെ ഈശോ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ മക്കളിലേക്ക് കടന്നുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലങ്ങളാണ്. അതിലൂടെയാണ് പാപരഹിതമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം മനുഷ്യർക്ക് ലഭിക്കുന്നത്. അതിലൂടെ മാത്രമേ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സ്തുതിക്കാൻ സാധിക്കും? പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല. ഈശോ സാധ്യമാക്കിയ ആ രക്ഷ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകാത്തത് കൊണ്ടാണ്, നമ്മളതിനുള്ള താഴ്മയും ദൈവഭയവും നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈശോ രക്ഷ സാധ്യമാക്കിയിട്ടും
ആ രക്ഷയുടെ ഫലങ്ങൾ സന്തോഷവും സ്തുതിപ്പും നമുക്ക് നടത്താനായിട്ട് സാധിക്കാത്തത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ശൃഗാരോഹണത്തിൽ നാൾ ഓർക്കാം. നമ്മൾ വായിച്ചു കേട്ട മറ്റു വായനകൾ എലിയായും എലീഷായുടെയും കാര്യം പറയുമ്പോൾ എലീഷ എത്ര തീവ്രതയോടെ തീഷ്ണതയോടെയാണ് എലിയായെ വിടാതെ പിടിച്ചു നിൽക്കുന്നത്. എലിയ സ്വർഗത്തിലേക്ക് എടുക്കുന്നത് കാണുകയാണെങ്കിൽ ഇരട്ടി അഭിഷേകം ലഭിക്കും. അങ്ങനെ ഇരട്ടി അഭിഷേകം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള എലീഷായുടെ ആ ഒരു സ്വയം ശൂന്യവൽക്കരണം, അത്രമാത്രം എലിയായെ മുറുകെ പിടിക്കുന്ന ആ ഒരു കാര്യം, നമുക്ക് ഈശോയെ ഇതുപോലെ മുറുകെ പിടിക്കാനായിട്ട് എലിയായെ മുറുകെ പിടിച്ചതുപോലെ മുറുകെ പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ എലിയ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുകയാണ്. നമുക്കും ഇത് കാണാനായിട്ടൊരു സാധ്യതയുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും പ്രത്യേകിച്ച് സിറോ സഭയുടെ വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിൽ മധുവഹായിൽ വിശുദ്ധ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് നിന്നുകൊണ്ട് പുരോഹിതൻ ആശീർവദിക്കുമ്പോഴേ ഉദ്ധാനം ചെയ്ത ഈശോ കൈകൾ ഉയർത്തി ആശീർവദിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയ ഈശോയെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, പോയതുപോലെ തന്നെ തിരിച്ചു വരും എന്നുള്ളത് തിരുവചനമാണ്. അപ്പോൾ ഈശോ എങ്ങനെയാണോ പോകുന്നത്, അതുപോലെ തന്നെ തിരിച്ചു വരുന്ന ഈശോയുടെ സ്വർഗാരോഹണത്തിലും രണ്ടാം വരവിലും നമ്മൾ പങ്കുചേരുകയാണ് ഒരേ സമയത്ത് തന്നെ. അതുപോലെ തന്നെ നമുക്കറിയാം അതിൻ്റെ ഫലമായിട്ടാണ്, സ്വർഗാരോഹണത്തിൻ്റെ ഫലമായിട്ടാണ് പന്തക്കുസ്ത സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കുകയാണ് വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിൽ. നമ്മൾ ബോധപൂർവം വിശ്വാസത്തോടെ എലീഷയുടെ ശചനത്തോടെ നമ്മൾ പങ്കുചേരുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന ശ്രവിച്ചിരുന്നു. അവിടെയും ഈ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയിലുള്ള വരെ സാക്ഷിയായിരിക്കും. എലിയ സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടവർക്ക് ഇരട്ടി അഭിഷേകം ലഭിച്ചുവെങ്കിൽ ഈശോ പറഞ്ഞല്ലോ, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഇതിലും വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ഇരട്ടിയല്ല, അതിലൊക്കെ വലിയ അഭിഷേകം കർത്താവ് നമുക്ക് നൽകുകയാണ്. ഈശോ പാലസ്തീനായിൽ ആ മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ് ശുശ്രൂഷ ചെയ്തെങ്കിൽ പിന്നീട് ഈശോ വർഷിക്കുന്ന തൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവിൻ്റെ ആ പ്രവൃത്തി വഴിയായിട്ട് ലോകം മുഴുവനിലും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള, ഈശോയെ പ്രഘോഷിക്കുവാനുള്ള വലിയ ഒരു അഭിഷേകമാണ് തിരുസഭയ്ക്ക് ഓരോ വിശ്വാസിക്കും ലഭിക്കുന്നത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നമ്മൾ കേട്ടു, ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും രക്ഷയാണ് എന്ന്. എല്ലാവരെയും രക്ഷിച്ചു, എല്ലാവരും ഈ രക്ഷ അനുഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, പിതാവ് ആഗ്രഹിക്കുന്നു, പുത്രൻ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ സഭ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. നമുക്ക് പിതാവിൻ്റെ തന്നെ ആഗ്രഹം നമ്മൾ ഓരോരുത്തരിലും സ്വന്തമാകട്ടെ, യാഥാർത്ഥ്യമാകട്ടെ. ഈ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം, സ്വർഗവും ഭൂമിയിൽ നിന്നുള്ള അകലം ഇല്ലാതായിരിക്കുന്നു, സ്വർഗം പോലെ തന്നെ ഭൂമി ആക്കി തീർക്കുക എന്നുള്ള ആ വലിയ ഒരു ലക്ഷ്യമാണ് പിതാവായ ദൈവത്തിൻ്റേത്. അതിൽ ആ ഒരു പിതാവിൻ്റെ ലക്ഷ്യത്തിൽ, പിതാവിൻ്റെ ആ ഒരു പദ്ധതിയിൽ സജീവമായിട്ട് പങ്കുചേരാണ് ഈ ഭൂമിയെ നമുക്ക് പ്രാർത്ഥിക്കുന്നുള്ളൂ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന്, സ്വർഗവും ഭൂമിയും ഒന്നായിത്തീരുന്ന, ദൈവം മനുഷ്യനും ഒന്നായിത്തീരുന്ന, സൃഷ്ടാവും സൃഷ്ടികളുമെല്ലാം ഒന്നായിത്തീരുന്ന ആ വലിയ യാഥാർത്ഥ്യം, അത് ഏറ്റവും പെട്ടെന്ന് യാഥാർത്ഥ്യമാകുവാനായിട്ട് നമുക്കറിയാം. കർത്താവ് രണ്ടാമത് വരും. രണ്ടാമത് വരുമ്പോൾ ഈശോ എല്ലാവരെയും ഈശോയുടെ അതേ മുഖത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഈശോ ആയിരിക്കുന്ന പോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ. നമ്മൾ ദൈവമക്കളാണ്, പക്ഷേ നമ്മൾ ഈശോ വരുമ്പോൾ അവനെപ്പോലെയായിത്തീരും, അവനെപ്പോലെ തന്നെ നമ്മളായിത്തീരുമെന്ന് ഈ ഒരു പ്രത്യാശയുള്ളവൻ, അവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധീകരിക്കണം എന്ന് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം, നമ്മുടെ വിശുദ്ധീകരണം. സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ പരിപൂർണനാവുക, സ്വർഗസ്വനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ പെരുമാറ്റങ്ങളിലും പരിശുദ്ധനാവുക, വിചാരത്തിൽ വാക്കിലെ പ്രവൃത്തിയിലെല്ലാം പരിശുദ്ധരാകാനായിട്ടുള്ള വലിയ കൃപ, വലിയൊരു രൂപാന്തരീകരണം, ഒരു ദൈവീകവൽക്കരണം,
ലക്ഷ്യം വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ബന്ധുക്രിസ്തായുടെ പൗരിക ദിവസങ്ങളിൽ ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ചും ഇവിടുത്തെ ശ്രവാരൂപത ഇന്ന് മുതൽ 10 ദിവസത്തേക്ക് വലിയ ഒരു ഒരുക്ക ദിനങ്ങളിലാണ്, ബന്ധുക്രിസ്തായുടെ ഒരുക്ക ധ്യാനങ്ങളിലാണ്. ഈ ധ്യാനങ്ങളിലെല്ലാം നമുക്ക് സജീവമായിട്ട് പങ്കുചേരാം. ബന്ധുക്രിസ്തായ ദിവസം വലിയ ഒരു ഒരു ഐക്യം. നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് വരണം, നസ്രായനായ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് വരണം. അതുപോലെ തന്നെ ആ ശബ്ദം, മധുരമായ ശബ്ദം, പിതാവിൻ്റെ ആ സ്വരം, നസ്രായനായ ഈശോയുടെ ആ സ്വരം, ജീവദാതാവായ ആത്മാവ്, സത്യാത്മാവ്, റുഹാദുഖുശ നമ്മളിൽ നിറയുന്ന വലിയ ഒരു അനുഭവം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ വ്യാപരിക്കാം. ഈ ബലിയിൽ നമുക്ക് സജീവമായിട്ട് പങ്കുചേരുകയും ചെയ്യാം.